പിതാക്കൾക്കും മറ്റ് അധ്യാപകന്മാർ എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണല്ലോ നമ്മുടെ രാജ്യം. നമുക്കറിയാം, ഒന്നര നൂറ്റാണ്ട് കാലത്തോളം വൈദേശികമായ ഒരു അടിമത്തത്തിലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ കഴിവ് നുകരാൻ തുടങ്ങിയിട്ട് ഇന്ന് അതിന്റെ ഓർമ്മത്വത്തിലാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതിന്റെ അവസ്ഥ നമുക്കൊന്നും, ഒരുപക്ഷെ അതിന് മുന്നേയുള്ള അപൂർവം ചില ആളുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ജീവിച്ചിട്ടുള്ളൂ. നമുക്കൊരവസ്ഥയെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെ ചെറിയൊരു ഉദാഹരണം, അല്ലെങ്കിൽ വളരെ ചെറിയതെങ്കിലും പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ, പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി, നമ്മുടെ രാജ്യമറിയാൻ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇത്തരം വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അതിന് വേഗത്വം വേഗ മനസ്സും ഉള്ളത് കൊണ്ടാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെയും എല്ലാം നമ്മൾ അതിജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനസ്സാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തെന്ന് പറയുന്നതും ഈ ഒരു മനസ്സ് തന്നെയാണ്. കുട്ടികളെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വയസ്സ് ഭാരവാഹികളായിട്ടുള്ള സന്ദ്രേട്ടൻ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. രാജ്യം ഇന്ന് 78-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് അല്ലെ. നമുക്കറിയാം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മഹത്തായ ആശയമാണ്. അത് പ്രാവർത്തികമാക്കുക എന്നത് ഏറ്റവും ദുഷ്കരമാണ്. ആ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാണ്. സ്വാതന്ത്ര്യം എന്നത് നമുക്ക് ആർക്കും ദാനമായി തന്നതൊന്നുമല്ല, നമ്മൾ ദീർഘകാലം പോരാടി നേടിയെടുത്തത് തന്നെയാണ്. അതിനുവേണ്ടി ഈ രാജ്യത്ത് ഒട്ടേറെ ദേശാഭിമാനികൾ അവരുടെ രക്തം ചിന്തിയും ജീവൻ ബലിതത്വം നേടിയത് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിയുമോ എന്ന് തന്നെ സംശയമാണ്. കാരണം രാജ്യത്തിനകത്ത് നടക്കുന്ന പല ആഭ്യന്തര കലാപങ്ങളും അതിനപ്പുറം പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, അഴിമതി തുടങ്ങി പല കാര്യങ്ങളും ഈ സ്വാതന്ത്ര്യത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ രാഷ്ട്രം ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ സമത്വം അല്ലെ, മതപരമായും സാമ്പത്തികമായും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, തുല്യതയുണ്ട്, സ്ത്രീ പുരുഷ സമത്വമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ മൂല്യങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കി പെരുമാറുക എന്നതാണ് ഈ വരുന്ന തലമുറയുടെ ഏറ്റവും വലിയ കടമ, അല്ലെങ്കിൽ കർത്തവ്യം. അപ്പോ കൂടുതലായിട്ട് ടീച്ചറൊന്നും പറയുന്നില്ല, നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം എപ്പോഴും മുറുകെ പിടിക്കേണ്ടതുണ്ട്, അതിനായി നമ്മൾ പോരാടേണ്ടതുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ ജീവൻ ബലികൊടുത്ത മഹാരഥന്മാരെ ഈ സമയത്ത് നമ്മൾ നമിക്കേണ്ടതുണ്ട്.
രാഷ്ട്രപിതാവായ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഒട്ടേറെ മഹാനന്മാര് അവരെ നമ്മള് ഈ സമയത്ത് നമിച്ച് വെച്ചു. അപ്പോ ആ തലമുറ നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് ഇന്ന് നമ്മൾ യഥേഷ്ടം അനുഭവിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഈ ദേശീയത ദേശഭക്തി എന്നും മുറുകെ പിടിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഒറ്റപ്പെട്ടായ നിലനിൽപ്പിന് കുട്ടികളായ വിദ്യാർത്ഥികളായ നമ്മൾ എന്നും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇതെങ്കിൽ വിജയവും മരണമെങ്കിൽ മാതൃ ചിതം കാണാം.
പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ കൊച്ചുകുട്ടികളുടെ പരിപാടികളിൽ നിന്നും മനസ്സിലായതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കിയ പ്രിയപ്പെട്ട കുട്ടികൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കും. താങ്ക് യു.